നാം അവനെ ആദരിച്ചില്ല. യെശയ്യാപ്രവചനം 53:3 ഒടുവിലത്തെ ഭാഗം, നാം അവനെ ആദരിച്ചതുമില്ല. നാം അവനെ നിസ്സാരനായി എണ്ണിയെന്ന് ഒരു തർജ്ജിമയിലും, നാം അവനെ പരിഗണിച്ചില്ല എന്ന് മറ്റൊരു തർജ്ജിമയിലും വായിക്കാൻ കഴിയുന്നു. ഈ നാം എന്നുള്ളിടത്ത് ഞാൻ എന്നിട്ട് പറയാൻ നമുക്കൊന്ന് ശ്രമിക്കാം. നമ്മളവനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നാം അവനെ ആദരിച്ചതുമില്ല എന്ന് പറയുമ്പോൾ, അതെ, ഞാൻ അവനെ ആദരിച്ചില്ലായിരുന്നു. ഈ ഒരു വെളിച്ചം ഉള്ളിൽ വന്നപ്പോഴാണ് അവനെ ആദരിക്കുവാൻ തുടങ്ങിയത്. വി ഡിഡ് നോട്ട് അപ്രീസിയേറ്റ് ഹിസ് വർത്ത് ഓർ ഹൗ എനി എസ്റ്റീം ഫോർ ഹിം. അവൻ ചെയ്യുന്ന പ്രവൃത്തിയെ തിരിച്ചറിഞ്ഞവനെ അഭിനന്ദിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് ആംപ്ലിഫൈഡ് വേർഷൻ പറയുന്നു. വി ഡിഡ് നോട്ട് അപ്രീസിയേറ്റ് ഹിസ് വർത്ത്. അതെ, അവൻ എന്താണ് ചെയ്തതെന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കി അവനെ ആദരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ. നാം അവനെ ആദരിച്ചില്ല എന്നതിനേക്കാൾ നാം അവൻ്റെ പ്രവൃത്തിയെ മനസ്സിലാക്കിയില്ല എന്നറിയാൻ നമ്മുടെ കണ്ണ് തുറന്നെങ്കിൽ നല്ലതായിരുന്നു. ഇന്നും നാം അവനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയോ? ഈ വചനം നിങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ വിശ്വാസികൾ ഓരോരുത്തരും ചിന്തിക്കട്ടെ, ഞാൻ അവനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയോ? ഞാൻ അവനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയോ? ഹല്ലേലൂയ. നമുക്ക് പരിശോധിക്കാം. കർത്താവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്കവനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്മാരവനെ ആരാധിക്കുമ്പോൾ അവരവനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. യേശു കർത്താവ് ബേത്ലഹേമിലെ പശുത്തൊട്ടിയിൽ കിടക്കുമ്പോൾ അവനെ മനസ്സിലാക്കി വിദ്വാൻമാർ, അവനെ മനസ്സിലാക്കി ആട്ടിടയന്മാർ, പിന്നത്തേതിൽ അവനെ മനസ്സിലാക്കി മക്തലക്കാരത്തി മറിയ, പത്രോസ് അവനെ മനസ്സിലാക്കി നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. നാം അവനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. ഗലാത്തിയിലെ വിശ്വാസികൾ അവനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല. അവർ സ്നാനപ്പെട്ടവരായിരുന്നു, അവർ വിശ്വാസികളായിരുന്നു, പക്ഷേ അവർ മനസ്സിലാക്കിയില്ല. പൗലോസ് അവരെ വഴക്കു പറയുന്നു, ശാസിക്കുന്നു, ബുദ്ധിയില്ലാത്ത ഗലാത്തിയരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധരം ചെയ്ത് മയക്കിയത് ആര്? ദൈവത്തിൻ്റെ മഹത്വം. അയ്യോ കർത്താവേ, ഞാനും വേണ്ടതുപോലെ അങ്ങയെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമുക്ക് ഏറ്റുപറയാം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ വലിയ വെളിപ്പാടിൻ്റെ ഉടമസ്ഥനാണ്. അദ്ദേഹം തൻ്റെ ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, എനിക്കവനെ അറിയണം, എനിക്കവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം, എനിക്കവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ അറിയുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അങ്ങേ ഒന്നുകൂടി അറിയുവാൻ, അങ്ങേ ആഴത്തിൽ അറിയുവാൻ, അങ്ങയുടെ മഹത്വം അറിയുവാൻ, അങ്ങയുടെ തേജസ് അറിയുവാൻ, അങ്ങയുടെ വിശുദ്ധി അറിയുവാൻ ഒന്നുകൂടെ കൃപ തന്നാട്ടെ. വിനയത്തോടെ താഴ്ത്തുന്ന അപ്പാ സഹായിക്കണമേ. താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.